സ്വീഡനും ഫിൻലൻഡിനും പുറമെ സ്വിറ്റ്സർലാൻഡും നാറ്റോയിലേക്ക് റഷ്യയുടെ ആക്രമണം യൂറോപ്പിനെ ആകെ എത്രമാത്രം പരിഭ്രാന്തിയിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് സ്വിറ്റ്സർലാൻഡിന്റെ ഈ തീരുമാനം സ്വിറ്റ്സർലാൻഡിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും രാജ്യം നാറ്റോയ്ക്കൊപ്പം പോകണമെന്ന് അഭിപ്രായപ്പെടുന്നു വെറുതെ ഇരുന്ന പട്ടിയുടെ വായിൽ വിരലിട്ട് കടിമേടിച്ച അവസ്ഥയാണ് റഷ്യക്കിപ്പോൾ യുക്രൈൻ അധിനിവേശം യൂറോപ്പിലാകെ ഭീതി പടർത്തിയപ്പോൾ അതുവരെ നിഷ്പക്ഷത പാലിച്ചിരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ ചേരിയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി പഴയ ശീതയുദ്ധത്തിൻ്റെ കാലത്ത് പോലും ഇരുചേരിയോടും പ്രതിബന്ധത കാണിക്കാതെ ഏതാണ്ട് ഇന്ത്യയുടേതിന് സമാനമായ ചേരിചേരാ നയം തുടർന്നു പോകുന്ന സ്വീഡനും ഫിൻലാൻഡും ഇപ്പോൾ നാറ്റോയിൽ ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു പിന്നാലെ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡും കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങളായി യൂറോപ്പിലെ യുദ്ധങ്ങളിലൊന്നും കക്ഷി ചേരാതെ തികച്ചും നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് പക്ഷേ അടുത്തിടെ നടന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷവും പറഞ്ഞത് നാറ്റോയിൽ ചേരണം എന്നാണ് താരതമേന ചെറിയ രാജ്യങ്ങൾക്ക് യുക്രൈൻ അധിനിവേശം ആശങ്കയുളവാക്കിയിട്ടുണ്ട് എന്നതു തന്നെയാണ് ഇതിൽ നിന്നും തെളിയുന്നത് മാത്രമല്ല രാജ്യത്തിന് സർവസന്നാഹങ്ങളോടും കൂടിയ ഒരു സൈന്യം വേണമെന്നും നാറ്റോയോട് ചേർന്ന് നിൽക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു കിഴക്കൻ യൂറോപ്പിൽ പുടിൻ നടത്തിയ അധിനിവേശമാണ് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ രൂപപ്പെടാൻ കാരണമായതെന്നും സർവേയിൽ കണ്ടെത്തി കാലാകാലങ്ങളായി നിഷ്പക്ഷ നിലപാട് തുടരണം എന്ന് തന്നെയായിരുന്നു സ്വിസ് ജനതയുടെ നിലപാട് എക്കാലത്തും സർവേ നടത്തിയാലും ശരാശരി എൺപത്തി ഒൻപത് ശതമാനം പേർ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്നു എന്നാൽ യുക്രൈൻ അധിനിവേശത്തിനു ശേഷം നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ നിഷ്പക്ഷതയ്ക്കായി വാദിക്കുന്നവരുടെ ശതമാനം എൺപത്തി ആയി കുറഞ്ഞിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ അൻപത്തിരണ്ട് ശതമാനം പേർ പറഞ്ഞത് നാറ്റോയ്ക്കൊപ്പം പോകണം എന്നായിരുന്നു മാത്രമല്ല ഇപ്പോൾ രാജ്യത്തെ എൺപത് ശതമാനം പേരും രാജ്യത്തിന് സ്വന്തമായി ഒരു സൈന്യം വേണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് എഴുപത്തിനാല് ശതമാനം പേർ പറയുന്നത് എല്ലാ ആധുനിക ആയുധങ്ങളോടും കൂടിയ സൈന്യമാണ് ആവശ്യമെന്നാണ് നിലവിൽ സ്വിറ്റ്സർലാൻഡിന് വലിയൊരു റിസർവ് ഫോഴ്സ് ഉണ്ടെങ്കിലും വളരെ ചെറിയൊരു സൈന്യം മാത്രമേ അവർക്കുള്ളൂ അതും ഏതാണ്ട് കാലഹരണപ്പെടാറായ ടാങ്കുകളും മറ്റുമാണ് ഉപയോഗിക്കുന്നത് സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും സർക്കാർ കൂടുതൽ തുക നീക്കിവെക്കണമെന്ന് സർവേയിൽ പങ്കെടുത്ത പത്തൊൻപത് ശതമാനം പേരും ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത് വെറും ഏഴ് ശതമാനം പേർ മാത്രമായിരുന്നു തികച്ചും സമാധാനപ്രിയരായിരുന്ന ഒരു ജനതയെ ആശങ്കയിലാഴ്ത്തി അക്രമോത്സുകരാക്കി മാറ്റുകയാണ് റഷ്യയുടെ അധിനിവേശം ഇനി യുദ്ധങ്ങൾ യൂറോപ്പിൽ പതിവുകാഴ്ചയാകുമെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും ആശങ്കപ്പെടുന്നത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും ആയുധമെടുക്കണമെന്നാണ് അവർ പറയുന്നത് ഇവിടെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതിശക്തനായ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് പോലും ഇത്തരം ചെറു രാജ്യങ്ങൾക്ക് അരക്ഷിത ബോധം തോന്നിയിട്ടില്ല അവർ അക്കാലത്ത് നാറ്റോയിൽ ചേരാതിരുന്നതിനും കാരണം അതുതന്നെയായിരുന്നു വേറെ എന്തൊക്കെ ദോഷം ആരോപിച്ചാലും അന്താരാഷ്ട്ര മര്യാദകൾ വലിയൊരു അളവ് വരെ സോവിയറ്റ് യൂണിയൻ പുലർത്തി വന്നിരുന്നു എന്നാൽ പുടിന്റെ ഏകാധിപത്യത്തിൽ കീഴിൽ അത്തരം മര്യാദകൾ പാലിക്കപ്പെടുമെന്നതിന് ഒരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൂടുതൽ നിഷ്പക്ഷ രാജ്യങ്ങൾ നാറ്റോയോട് അടുക്കുന്നതും എന്നാൽ ഇത് റഷ്യക്ക് തന്നെയാകും പാരയാകുക എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം സൈനിക ശക്തി കൊണ്ടും ധനശക്തി കൊണ്ടും ഇപ്പോൾ തന്നെ നാറ്റോ റഷ്യക്ക് ഏറെ മുന്നിൽ തന്നെയുണ്ട് നാറ്റോ അംഗരാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അംഗരാജ്യങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് പോരാടും എന്നാണ് നാറ്റോയുടെ നിയമം കൂടുതൽ രാജ്യങ്ങൾ ചേരുന്നതോടെ അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ സ്വീഡൻ പോലുള്ള പ്രമുഖ ആയുധ നിർമ്മാണ രാജ്യങ്ങൾ കൂടെയുള്ളപ്പോൾ ശക്തി ഇനിയും വർദ്ധിക്കും ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കമദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക